ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് ദിശാബോധം നൽകി നായകത്വം വഹിച്ച ജോർജ് ജോസഫ് പൊടിപാറയുടെ 25th ചരമവാർഷിക ദിനാചരണം June 22 വൈകുന്നേരം 4 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ജോയ് പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിക്കും. ജോർജ് ജോസഫ് പൊടിപ്പാറ കേരളപ്പിറവിക്ക് ശേഷം 1957 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധിയായി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും 1960 മുതൽ 1964 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ചീഫ് വിപ്പായും പ്രവർത്തിച്ചു. ഈ കാലയളവിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജ്, ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഏറ്റുമാനൂർ ITI, KE കോളേജ് മാനാനം, BA കോളേജ് അമലഗിരി, സെന്റ് ജോസഫ് BEd കോളേജ് തുടങ്ങി മണ്ഡലത്തിലെ നിരവധി റോഡുകളും പാലങ്ങളും പൊടിപ്പാറയുടെ സംഭാവനകളാണ്. ജനകീയ നേതാവ് പൊടിപ്പാറയുടെ 25th ചരമവാർഷിക ദിനത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ മണ്ഡലത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ജോയ് പൂവം നിൽക്കുന്നതിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ, ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ, വിഷ്ണു ചെമ്മുണ്ടവള്ളിൽ, ജോൺ തോമസ് പൊന്മാങ്കൽ എന്നിവർ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ 25th ചരമവാർഷിക ദിനം 22 ശനിയാഴ്ച 5 ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയും നമുക്കറിയാം ജോർജ് ജോസഫ് പൊടിപ്പാറ 1957 അതുപോലെ തന്നെ 60 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലെത്തുകയും ആ കേരള നിയമസഭയിലെത്തിയ ജോർജ് ജോസഫ് പൊടിപ്പാറ ഏറ്റുമാനൂരിൻ്റെ വികസനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ്, ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ ഒരു കുഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. ആ മെഡിക്കൽ കോളേജ് ജോർജ് ജോസഫ് പൊടിപ്പാറ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനും നിരവധി കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഏറ്റുമാനൂർ ITI, മാനാനം KE കോളേജ്, അമലഗിരി BK കോളേജ്, മാനാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്, ഇതിൻ്റെ എല്ലാം പുറകില് ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ സംഭാവനകളുണ്ട്. അങ്ങനെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനം എന്താണെന്ന് കാട്ടിക്കൊടുത്ത ഒരു സമന്വിതനായ നേതാവാണ് ശ്രീ ജോർജ് ജോസഫ് പൊടിപ്പാറ. 1960-57 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അന്ന് അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിൽ ഏകദേശം 2500 ഭൂരിപക്ഷത്തോടുകൂടി 1957 അദ്ദേഹം ജയിക്കുന്നുണ്ട്. തുടർന്ന് 60 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വീണ്ടും മത്സരിക്കുകയും അന്ന് ഏകദേശം 5000 ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. I4 News, ഏറ്റുമാനൂർ.